ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ കോട്ടയത്ത് അച്ചായനെ, വയ്യാതെ കിടക്കുന്ന അച്ചായനെ കാണാൻ പോവുകയാണ്. അപ്പോൾ അവിടുത്തെ ചെന്നിട്ട് അച്ചായൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന്. അത്രയും ദൂരമായതുകൊണ്ട് ആർക്കും പോയി കാണാനും ഒന്നും പറ്റുന്നില്ല. അപ്പം എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ എടുത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഞങ്ങൾ തന്നെ പോകാനെല്ലാം റെഡിയായി. ഞാനും അക്കും കൂടാണ് ബസ്സിനാണ് പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പം തിരുവല്ല സ്റ്റാൻഡിലെത്തി. ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് നേരിട്ട് കിട്ടിയില്ല പരുമലയെന്ന്. അപ്പം പ്രൈവറ്റ് ബസ്സിന് ഇറങ്ങിയിട്ട് ഞങ്ങളിപ്പം തിരുവല്ല സ്റ്റാൻഡിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയം വരെ ചെന്ന് കോട്ടയം സ്റ്റാൻഡിൽ ചെന്ന് ഇറങ്ങാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടുന്ന് പിന്നെ ബസ്സുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പം സമയം 11:30 കഴിഞ്ഞു. ഫാസ്റ്റിലാണ് കയറിയിരിക്കുന്നത്. കോട്ടയം ഫാസ്റ്റ് വണ്ടിയാണ് ഞങ്ങൾ കയറിയിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ ബസ് വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ. ദാണ്ട് ഹോസ്പിറ്റലിലാണ് അങ്ങ് കാണുന്നതാണ്. അങ്ങോട്ടാണ് അങ്ങ് മുകളിലോട്ട് കയറി പോണേന്ന് ഞങ്ങൾ. നമ്മളിവിടെ എത്തി. ഞങ്ങൾ ഇവിടെ ഒരു കടയിൽ ഇപ്പം നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട് കയറിയത്. ഭയങ്കര ദാഹം, ചൂടും വെയിൽ ഇപ്പം ഉറച്ചതിന് ഭയങ്കര ചൂടാണ്. അതുപോലത്തെ ചൂട് അപ്പം നാരങ്ങ വെള്ളം കൂടെ കുടിച്ചിട്ട് അങ്ങോട്ട് കയറി പോകുന്ന വെച്ചാണ്. ഞങ്ങൾ റൂമിലെത്തി. റൂമിലെത്തിയപ്പോഴത്തേന് അച്ഛന് രാവിലെയായിരുന്നു ഇന്ന് റേഡിയേഷൻ. ഓരോ ദിവസവും ഓരോ സമയമാണ്. അപ്പം ഞങ്ങൾ ചെല്ലുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛന് ചോറ് കഴിക്കില്ല, പൊടിയരിക്കഞ്ഞിയാണ് കുടിക്കുന്നത്. അപ്പം അത് ക്യാൻറ്റീനിൽ നിന്നാണ് മേടിക്കുന്നത്. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനും അമ്മയും അക്കും കൂടെ പോയായിരുന്നു. അത് അപ്പുറത്തെ റൂമിലെ ഉമ്മയാണ്. അമ്മ ഗ്യാസും സ്റ്റൗവും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ചൂടുവെള്ളമൊക്കെ ചൂടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. ഉമ്മ നല്ലൊരു സഹായമാണ്. വെള്ളമൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുക. അമ്മയ്ക്ക് സ്റ്റെപ്പ് ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇത് ആ മുറിയോട് ചേർന്ന് തന്നെ ഇവിടെ നമുക്ക് പാചകമൊക്കെ ചെയ്യാം. ഗ്യാസും ഗ്യാസ് സ്റ്റൗവും ഒക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മാസങ്ങളോളമൊക്കെ വന്ന് താമസിക്കുന്നവരുണ്ട്. അവിടെ തന്നെ താമസിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ
അച്ഛന് റേഡിയേഷനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ചെറിയ ചുമയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അവിടുന്ന് റൂമിൽ നിന്ന് കണ്ട വെളിയിലോട്ട്, ഇവിടെ നമുക്ക് താഴെ അവർ പ്രത്യേകം തുണി വിരിക്കാനായിട്ടൊക്കെ, നമുക്ക് കുളി കഴിഞ്ഞ് അവിടെ തന്നെ തുണി കഴുകി വിരിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ അമ്മയ്ക്ക് സ്റ്റെപ്പ് ഇറങ്ങാൻ വയ്യാത്തത് കൊണ്ട് അമ്മ ഇവിടെ തന്നെയാണ് ഇടുന്നത്. പിന്നെ ഇത് നമ്മുടെ ആ ഹോസ്പിറ്റലിലാണ് റൂമിൽ നിന്ന് കാണുന്നത്. അത്രയും ഒരു വ്യത്യാസമേ ഉള്ളൂ ഹോസ്പിറ്റലും താമസിക്കുന്ന റൂമും തമ്മിൽ. അവർ റേഡിയേഷനൊന്നും വന്നുപോയി ചെയ്യാനാണ് അവർ നമ്മളോട് പറയുന്നത്. അവിടെ താമസിക്കാനുള്ള മീൻസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കില്ല, വന്നുപോയി ചെയ്യാനാണ്. അപ്പോൾ നമ്മളതുകൊണ്ടാണ്, പോക്കുവരവ് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ റൂമെടുത്ത് താമസിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിന് ഒന്നേകാലായിരുന്നു. 3:30-4 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങി. രണ്ടമ്മ ഞങ്ങൾ പോകുന്നതിന് മുകളിൽ നിന്ന് നോക്കിയാണ് ഞങ്ങളപ്പോൾ ഇറങ്ങി ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരാനായിട്ടുള്ള വഴിയാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുന്ന ഭാഗത്ത്, അപ്പോൾ നമ്മൾ താഴോട്ട് നേരെ ബസ് കയറാൻ പോവാണ്. ഞങ്ങളിപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ബസ് കയറാനായിട്ട് പോവുകയാണ്. ഇപ്പം നമ്മൾ റോഡിലെത്തിയിട്ടുണ്ട്. ബസ് പ്രൈവറ്റ് ബസ് വന്നുള്ളൂ, നമ്മൾ ട്രാൻസ്പോർട്ട് ബസ് തന്നെയാണ് പോകുന്നത്. ബസ് കിട്ടിയപ്പോൾ നന്നായി സമയം താമസിച്ചായിരുന്നു. 5:30 കഴിഞ്ഞ് ബസ്, 4 മണിക്ക് 4:45 വന്ന് നിന്നിട്ട് 5:30-ോടുകൂടിയാണ് ബസ് കിട്ടിയത്. അത്തൊട്ടപ്പുറത്ത് കാശിമേള നടക്കുന്നതുകൊണ്ട് ഭയങ്കര ബ്ലോക്കായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അതുപോലെ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും നന്നായിട്ട് എത്തി നേരിട്ടുള്ള ബസ് തന്നെ അപ്പോൾ ചൊവ്വാഴ്ച അച്ഛനെ ഡിസ്ചാർജ് ചെയ്യുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് റേഡിയേഷൻ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ആരെങ്കിലും അതുപോലെയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് താങ്ക് യു ഫോർ വാച്ചിങ്.